സ്വന്തം നിലനിൽപ്പ് ആദ്യം, അത് കഴിഞ്ഞ് മതി മറ്റെന്തും. ചിന്തിക്കടി, എന്നിട്ട് പുതിയ തലമുറയിലെ പെണ്ണുങ്ങളെ പോലെ തന്റെ ഇടം കാട്ട്. ഇന്നത്തെ ആണിനും പെണ്ണിനും ആരോടും പ്രതിബദ്ധതയൊന്നുമില്ല, സ്വന്തം അച്ഛനോടും അമ്മയോടും പോലും. വിദേശികളുമായി നമ്മൾ മലയാളികൾ അടുത്തു കഴിഞ്ഞു. പേരിനൊരു വിവാഹം, പിന്നെ ഡിവോഴ്സ്. കള്ളത്തരമില്ലാത്ത കുടുംബവും ദാമ്പത്യവും ഇല്ലടി. പിന്നെ നീ മാത്രം എന്തിനു പതിവ്രതയാവണം? ഹലോ, ഇവിടെ ഉടനെ ഒരാള് കൂടി വരുവോടി. ആര്? നിന്റെ മരുമകള്. അതെ, നേരാണോ? നിന്റെ മോൻ ഇങ്ങ് വന്നു കഴിഞ്ഞാ മിക്കവാറും ആ കൊച്ചും കൂടി ഇങ് എത്തും. അവരൊന്നിച്ചായിരിക്കോ വരുന്നത്? ആവാം, ആവാതിരിക്കാം. അപ്പൊ അവൻ മണർകാട് പോയത് മോചിതയെ കാണാനല്ലേ? പിന്നെ അല്ലെന്ന് നിങ്ങൾ പറഞ്ഞതോ? ഏതായാലും രണ്ടാളും ഇങ്ങോട്ട് വരട്ടെ, അപ്പൊ അറിയാം സത്യങ്ങള്. നിന്റെ മോൾക്കും ആ ശരത് എന്ന് പറയുന്നവനും ഇനി നല്ല കാലമല്ല, ഓർത്തോ. അവരുടെ ശത്രുക്കളെല്ലാം ഒന്നിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ നിന്റെ മോളെ ഇവിടെ കൊണ്ടുവന്ന് തള്ളുമോ എന്ന് മാത്രം ചിന്തിച്ചാ മതി. അയ്യോ, തമാശക്ക് പോലും അങ്ങനെ ഒന്നും പറയല്ലേ. വയറ് നിറഞ്ഞു നിൽക്കുന്ന പെണ്ണാ ഇവിടെ കൊണ്ടുവന്ന് തള്ളിയ, അത് അവളോടല്ല അവളുടെ കുഞ്ഞിനോട് ചെയ്യുന്ന ദ്രോഹമായിരിക്കും. എടി, വരും വരായികളെ പറ്റി നേരത്തെ ഓർക്കണമായിരുന്നു. ഇത്ര നല്ല ജീവിതം കിട്ടുമ്പോഴേ അടങ്ങി ഒതുങ്ങി നിൽക്കാൻ പഠിക്കണം. അതിന് കഴിയാതെ വന്നാലേ കിട്ടിയ ഭാഗ്യമേ കൈവിട്ടങ്ങ് പോകും. അല്ല, മോചിത വരുമെന്ന് ആരാ നിങ്ങളോട് പറഞ്ഞത്? രോഹിണിയാണോ? ആ കൊച്ചു വരും എന്ന് മാത്രം നീ പറഞ്ഞാ മതി. ഓ, അവൻ അവളെ കാണാൻ തന്നെയായിരിക്കും പോകുന്നത്. കൊറേ നാളായല്ലേ ഈ പോക്ക് തുടങ്ങിയിട്ട്. മോളെ പോലെ മരുമോളും ഇനി അമ്മയാകാൻ തയ്യാറെടുക്കുവാണോ? അതിനെ പറ്റിയൊന്നും ഞാൻ ചോദിച്ചില്ല. വരുമ്പോ നീ തന്നെ കാര്യങ്ങള് വളരെ വിശദമായിട്ട് അങ്ങ് ചോദിച്ചാ മതി. ഈ അമ്മയായ ഞാൻ മാത്രം ഒന്നും അറിയുന്നില്ല, ബാക്കി എല്ലാരും എല്ലാം അറിയുന്നുണ്ട്. അത്രക്കിട്ട് ഈ അമ്മയുടെ ഗുണം. നിന്നോട് ഓരോന്ന് പറയാനേ എല്ലാവരും ഭയക്കോടി. സ്വന്തം മക്കളെ വരെ ഒറ്റ കൊടുക്കുന്ന അമ്മയാ, പിന്നെ എങ്ങനെ പറയോടി? അവള് വന്ന ഇവിടെ താമസിക്കോ? ചെലവിന് തരുന്നത് നരനാ, അതുകൊണ്ട് അവന്റെ പെണ്ണിനെ ഇവിടെ താമസിപ്പിക്കണം എന്ന് പറഞ്ഞാ താമസിപ്പിക്കും അധികാരത്തോടെ. അല്ല, അവക്ക് ജോലി തിരിച്ചു കിട്ടിയോ? കിട്ടിക്കഴിഞ്ഞാൽ നിനക്കും നിന്റെ മോൾക്കും ഇടി ഉറപ്പാ, ലോക്കപ്പിൽ തീർച്ചയായിട്ടും. അതിന് ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത് അറിയത്തില്ലേ? ഇല്ല, ഒരു ചതിക്ക് കൂട്ടുനിന്നു അമ്മയും മോളും കൂടി, പല ജീവിതങ്ങളും ഇല്ലാതാക്കി. അതിന് കിട്ടേണ്ട ശിക്ഷ നിനക്കും നിന്റെ മോൾക്കും കിട്ടണം. നിങ്ങള് തമ്മിൽ ലോഹ്യത്തിലല്ലേ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് രക്ഷിച്ചേക്കണേ. ഇനി രക്ഷിക്കേണ്ടതും ശിക്ഷിക്കേണ്ടതും ഒക്കെ നിന്റെ മരുമകളാ, പേടിക്കണ്ട. ഏതായാലും ഇങ്ങോട്ട് വരും, അപ്പോഴേ ശരിക്കും അങ്ങോട്ട് കാലു പിടിച്ചോ. മനസ്സലിഞ്ഞ ഭാഗ്യം, അല്ലെങ്കിലേ ചതയ്ക്കും ലോക്കപ്പിലിട്ടും. നിങ്ങളെ ദൈവം രക്ഷിക്കട്ടെ. എടി, പേടിക്കണം മോളെ, പേടിക്കണം, ഇനി പേടിക്കണം. കൊടുങ്കാറ്റ് വരുന്നു. കൊടുങ്കാറ്റോ? അതെ, ആ ശകുനം മുടക്കി വരുന്നുണ്ടെന്ന്. മോചിത ഒരു വലിയ കാര്യം കൊണ്ട് വന്നിരിക്കണം. അവള് എപ്പോഴും ഇവിടെ വന്നിട്ട് പോയി. വന്നായിരുന്നു? വന്നു. ആ ടെൻഷനിൽ നടക്കുക ഒരാളിവിടെ. ഇപ്പൊ ഞാനും അവളെ പറ്റി തന്നെ ചിന്തിച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ വന്നോ? എന്നിട്ട് നിന്റെ അച്ഛൻ പറഞ്ഞത് അവൾ ഉടനെ വരുമെന്നാണല്ലോ. ഇതിപ്പോ എല്ലാരും ഒത്തു കൂടിയല്ലോ മോളെ. അതെ, ഇനിയിപ്പൊ ശരത്തിന് രക്ഷയൊന്നുമില്ല. എന്റെ കാര്യം അതോ ഗതിയാ. എന്നാ അവൻ സ്വത്ത് വിറ്റ് ഉള്ളത് തന്നിട്ട് പോവോ? അതുമില്ല. ആ സ്വത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാടി മോളെ, ആ നോട്ടിന്റെ പ്രശ്നം വന്നേ പിന്നെ ലക്ഷങ്ങള് കൈ വെച്ചാലും ബാങ്കിലിട്ടാലും പ്രശ്നമാ.
അത് വെളുക്കാത്ത നോട്ടാവുന്നു. പിന്നെ ഇവിടെ കാലണ കയ്യെ കിട്ടിയില്ല, അപ്പഴേ ഒരു വെളുപ്പും കറുപ്പും. ഇവിടെ എന്റെ ജീവനും തന്നെ വഴിമുട്ടി നിക്കുക. ഒന്നും വേണ്ടായിരുന്നു, അടഞ്ഞൊതുങ്ങി അങ്ങ് ജീവിച്ച മതിയായിരുന്നു. പിന്നെ എന്താ ജീവിക്കാഞ്ഞത്? എന്റെ നാക്ക് വളയുന്നുണ്ട് കേട്ടോ. പിന്നാലെ നടന്ന ഉപദേശങ്ങൾ തന്നിട്ട് ഇപ്പൊ എന്നെ കുറ്റപ്പെടുത്തി രക്ഷപ്പെടാൻ നോക്കുവല്ലേ? ആ മിക്കവാറും ഇങ്ങനെ പോയി എനിക്ക് തിരിച്ചു വീട്ടിൽ വന്നിക്കേണ്ടി വരും. തല പോയാലും തിരിച്ചു വരരുത്. അറിയാലോ, മുമ്പത്തെ പോലെയല്ല ഇപ്പൊ എനിക്ക് അധികാരം ഇല്ലാത്ത വീടാ. അതുകൊണ്ട് അവിടെ വന്ന് നിന്നാലേ ഒരു തലതെറിച്ച് അച്ഛന്റെ മോന്റെ ആജ്ഞകൾ അനുസരിച്ച് ജീവിക്കേണ്ടി വരും. പിടിച്ചു നിക്കാൻ പറ്റിയല്ലേ, പിടിച്ചു നിക്കാൻ പറ്റൂ. എങ്ങനെങ്കിലും ഇവിടെ നിന്ന് പിഴച്ചു പോണം. ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുന്നതും മരിക്കുന്നതും നിനക്ക് ഒരുപോലെയാ. അതെനിക്കും അറിയാം. പക്ഷെ അതുപോലെ തന്നെ അറിയാം എന്റെ ഭർത്താവിന് കലി കയറിയ എന്തും ചെയ്യാൻ മടിയില്ലാത്തൊരു ഗുണ്ടയാണെന്ന്. അവനെങ്ങാനും പഴയതൊക്കെ ഓർമ്മ കിട്ടിയാലേ, ഒന്നുകിൽ അവനെന്നെ കൊല്ലും അല്ലെങ്കിൽ അവിടെ കൊണ്ടുവന്ന് കിട്ടുള്ളൂ. ആദ്യത്തെ സംബന്ധിച്ച് കുഴപ്പമില്ല, അവിടെ കൊണ്ടുവന്ന് ഇടുന്നതാ ദുരിതം. അപ്പൊ എന്നെ കൊന്നാലും നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലല്ലേ? അതോടെ എല്ലാ പ്രശ്നങ്ങളും തീരുമല്ലോ മോളെ. ഓ എങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചത്തൂടെ. എനിക്ക് പേടിയാ. മറിക്കും മറിക്കും, ഇനിയൊരു 19 കൊല്ലം കൂടെ ജീവിക്കേണ്ടതാ. വരുന്നുണ്ട്. ഇന്ന് നീ സത്യം പറയണം. നീ മണർക്കാടെന്നും പറഞ്ഞു പോണത് ആരെ കാണാനാ? ഇതേ ചോദ്യം ഒരുപാട് വട്ടം അമ്മച്ചീൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു. അവസാനം എന്റെ ഉത്തരവും കണ്ടെത്തിയിരുന്നു. ആ ഉത്തരം ശരിയായിരുന്നില്ലെന്ന അമ്മച്ചി ഇപ്പൊ പറയുന്നത്. അമ്മച്ചിക്ക് മാത്രമല്ല എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. സത്യം പറയടാ, മണർക്കാട് ആരാ നിനക്ക്? അതൊക്കെ ഞാൻ പറയാൻ പറ്റി, സമയാവട്ടെ. ആ അതൊക്കെ പോട്ടെ. ഒരാൾ ഇവിടേക്ക് വന്നത് നീ അറിഞ്ഞായിരുന്നോ? ആര്? മണർകാടുന്ന് ഞാൻ നേരെ ഇങ്ങോട്ടാ വരുന്നത്, വേറെ ആരും കണ്ടിട്ടില്ല. ഓ ഇട പോത്തെ, നീ കാത്തു കാത്തിരുന്ന ആള് വന്നടാ മോചിത. ഏപ്രിൽ ഒന്നൊക്കെ കഴിഞ്ഞ മച്ചി. ഇത് ഏപ്രിൽ ഫൂൾ ഒന്നും അല്ല, മോചിത എത്തിയിട്ടുണ്ട്. അല്ല എന്ന് വെച്ച് നരനെ കാണാൻ വല്ല തിടുക്കൊന്നും കാട്ടിയില്ല കേട്ടോ. നരനെ പറ്റി ചോദിച്ചതുമില്ല. പിന്നെ ഇടയ്ക്ക് കയറി ഞാൻ അങ്ങോട്ട് ഓരോന്ന് പറയുമായിരുന്നു. ഞങ്ങളുടെ മുന്നിൽ കെട്ടിയനോട് സ്നേഹം ഇല്ലാന്ന് കാണിച്ചിട്ട് എല്ലാം മൊത്തത്തിൽ അങ്ങ് തരാനായിരിക്കും. എന്നാലും എന്നൊന്നും വിളിച്ചില്ലല്ലോ, വരുന്നവര് പറഞ്ഞില്ല. ഞങ്ങൾക്കെല്ലാം വാട്സാപ്പ് മെസ്സേജ് ഉണ്ടായിരുന്നു. അവിടെയും നരനെ മാത്രം ഒഴിച്ചു നിർത്തിയത് എന്താണെന്ന് മനസ്സിലാവാത്തത്. ഏതായാലും അവളൊന്ന് കാണട്ടെ, നേരി കാണുമ്പോ എന്താ കാര്യം അറിയാലോ. കുളിയൊക്കെ കഴിഞ്ഞ് ഒരുങ്ങി നല്ല സുന്ദര കുട്ടനായിട്ട് പോയാ മതി. അത്രേ ഉള്ളൂ, കാത്തിരുന്നേലും ഒരുപാട്. ഇനിയിപ്പോ ഇത്തിരി വൈകിയാലും കുഴപ്പമില്ല. ഏതായാലും പള്ളിയിൽ പോയിട്ട് വന്നപ്പോ കേട്ട നല്ല വാർത്ത തന്നെയാ. അമ്മച്ചി പറഞ്ഞ പോലെ സ്നേഹം മൊത്തത്തിൽ തരാൻ വേണ്ടി എന്നെ കാത്തിരിക്കായിരിക്കും. ഞാൻ അവളെ കൂട്ടി ഇങ്ങോട്ട് വരാം, ഞങ്ങൾക്ക് സദ്യ വരണം കേട്ടോ. മോചിതയും കൂട്ടി ഇവിടെ വന്ന് താമസിക്കടാ, ഇവിടെ ആരും ഇല്ലാത്തതല്ലേ. ഞാൻ 2-3 ദിവസം കഴിഞ്ഞ് അങ്ങ് കാഞ്ഞിരപ്പള്ളിക്ക് പോവും. വരാം മച്ചി, ആദ്യം അവളൊന്ന് കാണട്ടെ. അവന്റെ സന്തോഷം കണ്ടില്ലയോ. അറിഞ്ഞോ നീ കാര്യങ്ങള്? അമ്മച്ചേനെ വിളിച്ചപ്പോ അമ്മച്ചി രോഹിണി പറഞ്ഞായിരുന്നു. കാത്തു കാത്തിരുന്നോള് വന്നു, നേരെ ഇങ്ങോട്ട് വരുമെന്നാ കരുതിയത്. പക്ഷേ പഴയ വാടക വീട്ടിൽ തന്നെ താമസം. അച്ഛൻ വിളിച്ചില്ലേ ഇങ്ങോട്ട്? ഞാൻ എന്നല്ലോ വിളിക്കേണ്ടത്, നീയല്ലേ. അവളെങ്ങനെയുണ്ടച്ചാ, നന്നായിരിക്കുന്നോ എന്ന് ചോദിച്ചാൽ തടിയൊക്കെ കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ പഴയതിലും വളരെ സുന്ദരിയായി.
അവൾ എത്ര നാൾ എവിടെയാണെന്ന് പറഞ്ഞില്ലേ? അതേപ്പറ്റി പറഞ്ഞപ്പോ എന്റെ സംശയം കൂടി. പിന്നെ നീ മണർക്കാട് എപ്പോഴും പോകുന്നത് എന്തിനാ? അവിടെ എന്തെങ്കിലും ചുറ്റികളി ഉണ്ടോടാ? എനിക്കിനി മോചിതയെ വിട്ടൊരു പെണ്ണില്ല, അതുകൊണ്ട് സംശയം ആ വഴിക്കൊന്നും പോണ്ട. ഒരു കുടുംബജീവിതമൊന്നും എന്റെ മനസ്സിലില്ലായിരുന്നു. എന്നാ മോചിത എനിക്ക് കരളദാനം ചെയ്തത് മുതല് ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ വേണോന്ന് എനിക്ക് തോന്നി തുടങ്ങി. അതിനുള്ള അവസരം വന്നു കഴിഞ്ഞാ അവക്കപ്പോ ഒരു ദിവസമെങ്കിലും ജീവിക്കാൻ കഴിഞ്ഞാ അത് ഭാഗ്യം തന്നെയാ. ഹലോ, വിവരങ്ങൾ മോളെ ധരിപ്പിക്കാൻ പോയതായിരിക്കും. എന്നാലും മോചിത വന്ന വിവരം നിങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ. വരും വരും എന്ന് പറഞ്ഞതല്ലാതെ ഇങ്ങെത്തിയ കാര്യം പറഞ്ഞില്ലല്ലോ. ഞങ്ങത്തെ കാനം ഉണ്ടോടാ? നീ വിളിച്ചോണ്ട് വന്നോ അവളെ? വിളിച്ചോണ്ട് വന്നിട്ടില്ല, വരാൻ പോവുക. ഒന്ന് കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോയിട്ട് വേണം പോവാൻ. അവന്റെ ഒരു സന്തോഷം കണ്ടില്ലേ? വന്നിരിക്കുന്നേ എന്റെ ഭാര്യ, എന്റെ കാണാതായ ഭാര്യ, എനിക്ക് കരള് തന്ന എന്റെ ജീവൻ നിലനിർത്തിയ ഭാര്യ. അപ്പൊ ഇമ്മിന് സന്തോഷം കാണാം. കാണാൻ വയ്യാത്ത ഒരു മുഖം തിരിച്ചു. മറ്റോൻ അറിഞ്ഞോടി മോചിത വന്ന വിവരം? അറിയുകയും ചെയ്തു, അവര് തമ്മിൽ കാണുകയും ചെയ്തു. ഇനി അവൻ ഇരിക്കപ്പൊറുതി ഉണ്ടാവില്ല. അങ്ങനെ മനസ്സമാധാനം കൊണ്ട് പോട്ടെ. ഏത് നിമിഷവും എന്തും സംഭവിക്കാവുന്ന ധാരണയിൽ അവൻ കിടന്നൊരുങ്ങട്ടെ. നിന്റെ മോൾ എന്ത് പറയുന്നു? അവൾ മരിച്ച പട്ടായോ? അയ്യാ, അവൾ എന്തിനാ മരിക്കുന്നത്? അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാനും അമ്മയോടൊന്നും ചെയ്തിട്ടില്ല. അതവാ ചെയ്തെങ്കിലും ഞാനങ്ങ് മറന്നുപോയി. ഓ, ഓർത്തോളും. ഓർക്കാനുള്ള മരുന്നേ മരുമകള് തന്നോളൂ. ഇടിയായിട്ട് ഇടിയായിട്ട് ഗ്രഹണ സമയത്ത് സകലതും വരും. ഓക്കെ, സുനാമി എല്ലാം കൂടെ ഒന്നിച്ച്. പഴയ പണിയൊക്കെ നിർത്തിയിട്ട് ഇങ്ങനെ ഇവിടെ വരണതും ഭഗവാനെ കാണുന്നൊക്കെ ഗുണം ചെയ്യും. അതെ, അത് മനസ്സിലായി. കാത്തു കാത്തിരുന്ന ഒരാൾ വന്നു, അത് ഭഗവാൻ തുണച്ചോണ്ട് തന്നെയാ. നരേന്ദ്രൻ അശ്വതി അർച്ചന ടിക്കറ്റ് എടുത്തിട്ടില്ല, ഒന്ന് പ്രാർത്ഥിച്ചേക്കണം. ആയിക്കോട്ടെ. കൂട്ടത്തില് മോചിത ഉത്രം. ശരി, ഞങ്ങളുടെ ദാമ്പത്യം നന്നാവൻ ഭഗവാന്റെ അടുത്തൊന്ന് പ്രാർത്ഥിക്കണം. നന്നായി പ്രാർത്ഥിച്ച ലക്ഷണം ഉണ്ടല്ലോ. അല്ല, പോയിട്ട് കൊറേ നേരം ആയേ? കൊറേ നാളായിട്ട് ഭഗവാന്റെ അടുത്ത് പറയാ, കാത്തിരിക്കുന്ന ആളെ എത്രയും പെട്ടെന്ന് മുന്നിൽ കൊണ്ടെത്തിക്കണേന്ന്. എന്നിട്ട് പറഞ്ഞ കാര്യം സാധിക്കുമ്പോ ആദ്യം എത്തേണ്ടത് ഇവിടേക്കല്ലടാ. ദൈവത്തോടായാലും മനുഷ്യനോടായാലും നന്ദി കാട്ടണം. ഈ പുതിയ മാറ്റത്തിൽ ഞാൻ പഠിച്ച പാടാതാ. എന്നോട് ദൈവമാണോ മോചിതയാണോ വലുതെന്ന് ചോദിച്ചാ പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റാത്ത സ്ഥിതിയാ. ജീവിതം തിരിച്ചു നൽകിയത് മോചിതയാണെങ്കിലും അതിനുള്ള മനസ്സ് അയാൾക്ക് കൊടുത്തത് ദൈവമാണല്ലോ. അത് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റൂല. അല്ല, മോചിതേച്ച് വന്നിട്ടും അണ്ണൻ എന്താ വിളിക്കാരുന്നേ? അല്ല, മോചിതേച്ച് വന്നിട്ടും അണ്ണൻ എന്താ വിളിക്കാരുന്നേ? ഈ ചോദ്യം എല്ലാരും ചോദിക്കുന്നുണ്ട്. അതിന്റെ കാരണം മോചിതയെ കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാവും. അണ്ണം പറഞ്ഞത് വെച്ച് നോക്കുവാണെങ്കിൽ ഈ നാട്ടിലേക്ക് വരുമ്പോ ആദ്യം കാണേണ്ട അണ്ണനെയാ. എന്നിട്ട് നിങ്ങൾ ഒരുമിച്ച് വേണമായിരുന്നു മറ്റുള്ളവരെ കാണാൻ. അതെടാ, പക്ഷെ അതിനിടയിൽ ഇങ്ങനെ ഒരു ഒളിച്ചൽ എന്തിനായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ ചെല്ലടെ, ചെറുതായിട്ട് എന്റെ നെഞ്ചിരിപ്പ് കൂട്ടി എന്തിനാണെന്ന് ചോദിക്കണം എനിക്ക്. ഇനിയിപ്പോ ഏതായാലും അണ്ണനെ ഇനി അധികം കാണാൻ പറ്റത്തില്ല, മനസ്സിലായി. അങ്ങനൊന്നും അല്ലടാ, ഭർത്താവിനെ തളച്ചിരുന്ന ആളല്ല മോചിത, ആണിനൊപ്പം നിൽക്കുന്ന പെണ്ണാ. ഞാൻ മുന്നും പിന്നും നോക്കാതെ നടന്ന സമയത്ത് എന്നെ തളച്ചവളാ. സ്വഭാവം നല്ലതാണെങ്കിൽ അവള് പൂർണ്ണ മനസ്സോടെ ആരെയായാലും അംഗീകരിക്കും. പിന്നെ എന്റെ ഭാഗത്തുള്ള തെറ്റ് വെച്ച് നോക്കിയാ അവളെന്നെ കൊല്ലേണ്ടതാ. അങ്ങനെ ചെയ്യുകയും ചെയ്തതാ.
അച്ഛനോടുള്ള സഹതാപം ഒന്നുകൊണ്ട് മാത്രമാ അവള് പലപ്പോഴും പലത് ക്ഷമിച്ചത്. അണ്ണാ, ഇനിയൊരു താലികെട്ട് കൂടെ ഉണ്ടാവോ? അല്ല, പുതിയ ജീവിതമാണല്ലോ തുടങ്ങാൻ പോകുന്നേ. താലികെട്ടൊക്കെ കഴിഞ്ഞല്ലടാ, ഇനി എല്ലാരെയും വിളിച്ച് ഗംഭീരമായിട്ട് ഒരു സദ്യ കൊടുക്കണം. പിന്നെ ജോസാറിന്റെ ജയിലിൽ നിന്നുള്ള മോചനം, ശരത്തെന്ന വൃത്തികെട്ടവന്റെ തകർച്ച, അതൊക്കെ മോചിതയ്ക്കൊപ്പം നിന്ന് എത്രയും പെട്ടെന്ന് കാണണം. അതേടാ കൂട്ടാ, വന്നിരിക്കുന്നത് ആണിനൊപ്പം നിൽക്കുന്ന പെൺകുട്ടി തന്നെയാ. നമുക്കൊപ്പം മോചിതയും ചേർന്നാൽ ഇനി ശരത്തിന് അധികം ആയുസില്ല. അവള് ജീവനായി കരുതിയിരുന്ന രാഖിയുടെ മരണം ഉൾപ്പെടെ പലത് ഉള്ളിക്കിടക്കുക, അതൊക്കെ എത്രയും പെട്ടെന്ന് അവന് ചെതകൂട്ടും. ഏതായാലും എത്രയും പെട്ടെന്ന് ഞാനവളൊന്ന് കാണട്ടെ, എന്നിട്ട് എന്നെ വിളിക്കടാ. ഇന്ന് ഉച്ച ഭക്ഷണം നമ്മളെല്ലാം ഒന്നിച്ച്. ആയിക്കോട്ടെ. റെഡിയായി നിന്നോ? ഞാൻ എന്റെ പെണ്ണിനെയും കൊണ്ട് വരുന്നുണ്ട്. ആളാകെ മാറിപ്പോയി, കണ്ടിട്ട് തിരിച്ചറിയുന്നേയില്ല. എടോ, ഞാൻ തന്നെയാടോ, പിന്നെന്താ ഇങ്ങനെ തുറിച്ചു നോക്കുന്നത്? എനിക്ക് ആളെ തിരിച്ചറിയാതിരിക്കാൻ കാഴ്ചയ്ക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് നിങ്ങളെ കാണണമെന്നുണ്ടായിരുന്നെങ്കിൽ ഈ നാട്ടിലെത്തിയപ്പോ ആദ്യം ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നേനെ. എന്നാൽ നിർഭാഗ്യവശാൽ എനിക്കതിനിപ്പോ താല്പര്യമില്ല. താൻ എന്നെ ഒരു തമാശക്ക് വിഷമിപ്പിക്കാണോ? അല്ല, സ്നേഹം അളക്കാൻ ചില പെൺകുട്ടികളൊക്കെ അങ്ങനെ ചേരണ്ടേ? അവരുടെ ഗണത്തിൽ എന്നെ പെടുത്തണ്ട, എനിക്കതിന്റെ ആവശ്യവുമില്ല. ഞാൻ പറഞ്ഞത് വ്യക്തമായ ധാരണയോടുകൂടിയാ. എനിക്ക് നിങ്ങളുമായി ഒത്തുപോകാൻ ഇനി പറ്റില്ല. മോചിത വന്നെന്നറിഞ്ഞപ്പോ സന്തോഷം കൊണ്ട് ആ നിമിഷം തന്നെ ഇവിടെ എത്രമെന്ന് കരുതിയതാ. പിന്നെ തോന്നി ഇടയ്ക്ക് കാണുന്ന ഭഗവാനെ ആദ്യം കണ്ടിട്ട് ഇങ്ങോട്ട് പോന്നാ മതിയെന്ന്. അമ്പലത്തിൽ പോയി മനസ്സുരുക്കി പ്രാർത്ഥിച്ചപ്പോഴും പറഞ്ഞു ഇനിയെങ്കിലും നല്ലൊരു കുടുംബജീവിതം തരണേന്ന്, ഞങ്ങൾ ഇനി ഒരിക്കലും പിരിക്കല്ലേന്ന്. അങ്ങനെ സംഭവിക്കാന്നാ കരുതിയത്. എന്നാ മോശത്തേടെ ഈ സംസാരം നെഞ്ചിനകത്ത് പാണി തറച്ചതുപോലെ. അന്ന് പോകുന്നതിന് മുമ്പുള്ളൊരു നേരം പോക്കായിരുന്നു ആ സ്നേഹം കാണിക്കലൊക്കെ. ആയിരിക്കും എന്ന് വെച്ചാ മോചിതയുടെ വീട് തകർന്നത് ഞാൻ കാരണമാണല്ലോ. അതുകൊണ്ട് അവൻ സ്വപ്നങ്ങൾ കണ്ടുകണ്ടിരിക്കട്ടെ, എന്നിട്ട് അത് നടക്കാതെ വരുമ്പോ ഒരുപാട് കരയട്ടെ എന്ന് ചിന്തിച്ചിട്ടാണോ ഇവിടുന്ന് പോയത്? പകയും പ്രതികാരവും ഒക്കെ നിങ്ങളുടെ ലൈനാ. അങ്ങനെ ചിന്തിക്കുന്ന ഒരുത്തിയായിരുന്നെങ്കിൽ ഞാൻ എന്തിനാ ജീവന്റെ തുടിപ്പ് തന്നിൽ നിലനിർത്തിയത്? ഞാൻ എന്തിനാ വലിയൊരു ദാനം ചെയ്തേ? അതേ എനിക്ക് ചോദിക്കാനുള്ളത്. ഇങ്ങനെ വേദനിപ്പിക്കാനായിരുന്നെങ്കിൽ എനിക്ക് കരൾ ദാനം തന്ന എന്തിനാ? എന്നെ കുത്തിക്കൊല്ലുന്നതിനേക്കാൾ വേദനയാ മോചിത ഇപ്പൊ തന്നിരിക്കുന്നത്. അതിനേക്കാളും വേദന ഞാനും അനുഭവിച്ചെന്ന് കൂട്ടിക്കോ. എങ്ങനെ? ഞാൻ എന്താ ചെയ്തത്? അത് സാവകാശം ബോധ്യപ്പെട്ടോളൂ. എന്തിനാ ഇനി ഒരു താമസം? ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് എനിക്ക് അറിയണ്ടേ? മനസ്സിലാവുന്ന ഭാഷയിൽ പറയുക. നിങ്ങളെ കാണാൻ ഇനി എനിക്ക് താല്പര്യമില്ല. കഴിയുമെങ്കിൽ ഇനി വരാതിരിക്കണം, കാണാതിരിക്കാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് എന്നോട് കാട്ടാവുന്ന നന്ദി അതാ. ഇപ്പൊ പറഞ്ഞല്ലോ ഭഗവാന്റെ മുന്നിൽ പോയി നല്ലൊരു കുടുംബജീവിതം കിട്ടണമെന്ന് പ്രാർത്ഥിച്ചുവെന്ന്. അത് കേൾക്കുന്ന ഭഗവാനും തോന്നണം,
നമ്മൾ രണ്ടുപേരുടെയും കൂടി ചേരല് വേണോ വേണ്ടേന്ന്. എന്റെ ഭാഗം നന്നായിട്ട് ദൈവത്തിനറിയാം, അതുകൊണ്ട് കുറ്റബോധമൊന്നുമില്ല. ഞാൻ പറഞ്ഞ സത്യങ്ങൾ ദൈവത്തിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. ഇനി എനിക്ക് തന്നോടൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇനി ഇങ്ങോട്ട് വരാതിരിക്കാൻ ശ്രമിക്കുക, കാണാതിരിക്കാനും. ശരി. സംശയം വിലപ്പെട്ട. നിനക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ ചൂണ്ടിക്കാണിക്കാൻ അച്ഛനുണ്ടായില്ലെന്ന് ഉറപ്പിച്ചു. ആരോ മനസ്സുണ്ടെന്നോ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് മോചിതയ്ക്കിനോടുള്ള താല്പര്യം കുറഞ്ഞത്. എനിക്ക് ഈ ബന്ധം ഇനി തുടരാൻ താല്പര്യമില്ല. എങ്ങനെയെങ്കിലും അവളെ തട്ടിക്കളയണം.